Hi friends, welcome back to the new episode of Comic Mojo. Avengers vs X-Men comic series in day, issue 7 ലാണ് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. issue 7 കിക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പായി issue 6 ൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. issue 6 ൽ പ്രധാനമായും ഫീനിക്സ് വൈവിലെ 5 മെമ്പേഴ്സും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വളരെ വലിയ രീതിയിൽ അറ്റാക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കുവാൻ അവഞ്ചേഴ്സ് പങ്കാളാകുന്ന വിധത്തിൽ വളരെയധികം ശ്രമിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഒട്ടും തന്നെ സാധിക്കുന്നില്ല. ഇതിന്റെ ഭാഗമായി അവഞ്ചേഴ്സ് വളരെ വലിയൊരു പ്ലാനിംഗ് തയ്യാറാക്കുന്നു. ഈ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായി ഉട്ടോപ്പിയയിലേക്ക് ഒരു സഡൻ ആക്രമണം നടത്തി അവിടെ നിന്നും ഹോപ്പുമായി കടന്നു കളയുക എന്നുള്ളതായിരുന്നു ആ ഒരു വളരെ വലിയ പ്ലാനിങ്. ഈ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായി അവഞ്ചേഴ്സ് ടീമിലുള്ള എല്ലാവരും തന്നെ ഉട്ടോപ്പിയയിലേക്ക് എത്തുകയും പക്ഷേ ഇതറിയുന്ന സൈക്ലോപ്സും എമാഫ്രോസ്റ്റും അവഞ്ചേഴ്സിനെ എതിരിടുകയും അവഞ്ചേഴ്സിനെ ആക്രമിച്ച് കീഴടക്കുകയും ചെയ്യുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അവിടേക്ക് സ്കാർലറ്റ് വിച്ച് എൻ്റർ ആകുകയും അവഞ്ചേഴ്സിനെയും അതുപോലെ തന്നെ ഹോപ്പിനെയും അവിടെ നിന്നും സേവ് ചെയ്ത് അവിടെ നിന്നും ടെലിപ്പോർട്ട് ചെയ്ത് അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് വീണ് കിടന്നിരുന്ന ക്യാപ്റ്റൻ അമേരിക്കയുടെ മാസ്കിന്റെ ഒരു ഭാഗം സൈക്ലോപ്സ് കയ്യിലെടുത്തുകൊണ്ട് നോ മോർ അവഞ്ചേഴ്സ് എന്ന് പറയുന്ന പുതിയൊരു ഐക്കോണിക് വേർഡ് പറയുന്നതോടുകൂടി ഈ ഒരു ഇഷ്യൂ ഇവിടെ അവസാനിക്കുകയും നെക്സ്റ്റ് ഇഷ്യൂ കിക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. കത്തിക്കൊണ്ടിരിക്കുന്ന അവഞ്ചേഴ്സ് ടവറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സൈക്ലോപ്സ് പറയുന്നു, അവഞ്ചേഴ്സ് അവർ എവിടെയുണ്ടെങ്കിലും എത്രയും വേഗം അവരെ കണ്ടുപിടിക്കണം, യുദ്ധം ചെയ്ത് അവരെ കീഴടക്കണം എന്ന് പറയുമ്പോൾ എമാഫ്രോസ് പറയുന്നു, ഇവരിങ്ങനെ പിഞ്ചു കുട്ടികളെ പോലെ ഓടി ഒളിക്കുന്നത് എന്തിനാണ് സ്കോട്ട്? കഴിഞ്ഞ തവണ വാണ്ട മാക്സിമം വന്ന് രക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ലോകത്തിന്റെ മറ്റൊരു കോണിൽ നിന്നുകൊണ്ട് മാജിക് പറയുന്നു, സ്കോട്ട് ഞാൻ അവരെ കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് മാജിക്കും മാജിക്കിന്റെ കീഴിലുള്ള ടീമും ഒന്നായി ചേർന്നുകൊണ്ട് അവഞ്ചേഴ്സിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് മുന്നോട്ട് കുതിക്കുന്നു. അവർക്ക് പ്രതിരോധമായി അവഞ്ചേഴ്സ് ടീം വാണ്ടയുടെ നേതൃത്വത്തിൽ അവരെ തിരിച്ചറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു സമയം തന്നെ ടോണി സ്റ്റാർക്ക് തന്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വാണ്ടയുടെ പവർ ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വാണ്ട മാജിക്കിനെ ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റിനെ വെല്ലുവിളിക്കുകയും അതേ തുടർന്ന് മാജിക്കും അതുപോലെ തന്നെ വാണ്ടയും തമ്മിൽ വളരെ വലിയൊരു ഫൈറ്റ് ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ ഒരു ഫൈറ്റിന് അവസാനം വാണ്ട മാജിക്കിനെ അറ്റാക്ക് ചെയ്ത് താഴെയിടുന്നു. ചുരുക്കത്തിൽ മാജിക് പരാജിതയായെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പക്ഷേ പെട്ടെന്ന് തന്നെ അവിടേക്ക് എമാഫ്രോസ് മാജിക്കിനെ രക്ഷിക്കുവാനായിട്ട് വരികയും അതേ തുടർന്ന് എമാഫ്രോസ് തന്റെ മൈൻഡ് കൺട്രോളിംഗ് പവർ ഉപയോഗിച്ചുകൊണ്ട് വാണ്ടനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. വാണ്ട ഇതൊട്ടും തന്നെ പ്രതീക്ഷിക്കാഞ്ഞ ഒരു അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ വാണ്ട പെട്ടെന്ന് വീക്കായി മാറുകയും അപ്പോൾ പെട്ടെന്ന് തന്നെ വാണ്ടയെ സഹായിക്കേണ്ടതിനായി ക്യാപ്റ്റൻ അമേരിക്കയുടെ ഓർഡർ അനുസരിച്ചുകൊണ്ട് ഹോക്കേ തന്റെ മൈൻഡ് കൺട്രോളിംഗ് തടയുന്ന അമ്പുകൾ എമാഫ്രോസ്റ്റിന് നേരെ വേഗം തന്നെ ഉപയോഗിക്കുന്നു. ആ ഒരു അമ്പ് പെട്ടെന്ന് തന്നെ എമാഫ്രോസ്റ്റിന്റെ ശ്രദ്ധ തെറ്റിക്കുകയും ആ ഒരു ശ്രദ്ധ തെറ്റുന്നതിനെ തുടർന്ന് ഹോക്കൈ പെട്ടെന്ന് തന്നെ ഫീനിക്സ് എമാഫ്രോസ്റ്റിനെ ഒറ്റ ചവിട്ട് ചവിട്ടുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഒരു ചവിട്ടിന്റെ എഫക്റ്റിൽ ഹോക്കൈയുടെ ശരീരത്തിലേക്ക് തീ ആളി പടരുകയും ഹോക്കൈ നിന്ന് കത്തുകയും ഒടുവിൽ ശരീരം മുഴുവൻ വെന്തുരുകി ഒരു ജീവശവമായി നിലത്തേക്ക് വീഴുന്നു. പെട്ടെന്ന് തന്നെ എല്ലാ അവഞ്ചേഴ്സ് ടീമും പ്രാണരക്ഷാർത്ഥം അവിടെ നിന്നും ടെലിപ്പോർട്ട് ആകുകയും ഇപ്പോഴത്തെ അവഞ്ചേഴ്സിന്റെ ഹൈഡ് ഔട്ട് പ്ലേസിൽ വന്നുവിടുകയും ചെയ്യുന്നു. അതേ തുടർന്ന് ക്യാപ്റ്റൻ അമേരിക്ക നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഒരാളും കൂടി പോയി എന്ന് പറയുകയും ഈ ഒരു സീൻ കട്ടാകുകയും ചെയ്യുന്നു. തുടർന്ന് ഉട്ടോപ്പിയയിൽ അല്പം മാത്രം ജീവൻ ബാക്കിയുള്ള ഹോക്കിയുടെ ശരീരത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് എക്സ്മെൻ ടീം. ഇത് കാണുന്ന നെയ്മോർ പറയുന്നു, ഇവനെയൊക്കെ എന്തിനാണ് നമ്മൾ തന്നെ ശുശ്രൂഷിക്കുന്നത്, ഇവനെയൊക്കെ കൊന്നുകളയുകയല്ലേ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി സൈക്ലോപ്സ് പറയുന്നു, നെയ്മോർ ഒന്ന് നീ മനസ്സിലാക്കണം, അവഞ്ചേഴ്സ് ഒരിക്കലും നമ്മുടെ ശത്രുക്കളല്ല, അവരും ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ തെറ്റായ വഴിയിലൂടെയാണ് എന്ന് മാത്രം. ഇത് കേൾക്കുന്ന നെയ്മോർ വളരെയധികം ദേഷ്യത്തോടുകൂടി, സ്കോട്ട് ഇതൊരു യുദ്ധമാണ്, സമാധാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് യുദ്ധത്തിൽ ജയിക്കുവാൻ സാധിക്കുകയില്ല. ഇത് കേൾക്കുന്ന സൈക്ലോപ്സ് പറയുന്നു, ഞാൻ ഒരിക്കലും യുദ്ധം ചെയ്യരുത് എന്നല്ല പറയുന്നത്, യുദ്ധം ചെയ്യണം, യുദ്ധത്തിലൂടെ തന്നെ അവരെ തോൽപ്പിക്കുകയും വേണം, പക്ഷേ അനാവശ്യമായി ആരെയും കൊല്ലാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറയുന്നു. തുടർന്ന് ഈ ഒരു സീൻ കട്ടാകുകയും പിന്നീട് വക്കാണ്ട കാണിക്കുകയും ചെയ്യുന്നു. വക്കാണ്ടയിൽ ടോണി സ്റ്റാർക്കും ബ്ലാക്ക് പാന്തറും അതായത് ടിച്ചാളയും കൂടി ചേർന്ന് ക്യാപ്റ്റൻ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഒരു എക്യുപ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു എക്യുപ്മെന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഒരേ സമയത്ത് വാണ്ടയുടെ പവറിനെ സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു എക്യുപ്മെന്റിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയപ്പെടുന്നത്. അതിനിടയിൽ ടോണി സ്റ്റാർക്ക് ടിച്ചാളയോട് പറയുന്നു, സത്യത്തിൽ നമ്മുടെ മുമ്പിൽ ഒട്ടും തന്നെ സമയമില്ല, പക്ഷെ നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടിയാലേ നമുക്ക് ഈ ഒരു എക്യുപ്മെന്റ് തയ്യാറാക്കുവാൻ സാധിക്കുകയുള്ളൂ, കാരണം നമുക്ക് ഒരുപാട് ഡേറ്റാസ് കളക്ട് ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് പാന്തർ പറയുന്നു, വക്കാണ്ടയിലെ മുഴുവൻ ടെക്നോളജിയും അനുസരിച്ച് നമ്മൾ ഒരുപാട് തന്നെ ഡേറ്റാസ് കളക്ട് ചെയ്തിട്ടുണ്ട്, എങ്കിലും കൂടുതൽ ഡേറ്റ കളക്ട് ചെയ്യുവാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാക്ക് പാന്തർ അവിടെ നിന്നും പോകുന്നു. തുടർന്ന് ഈ ഒരു സീൻ കട്ടാകുകയും ക്യാപ്റ്റൻ അമേരിക്ക മറ്റുള്ള എല്ലാ അവഞ്ചേഴ്സ് ടീമിനോടും ഒന്നായി ചേർന്നുകൊണ്ട് അവഞ്ചേഴ്സ് ടീമിലെ മറ്റെല്ലാ മെമ്പേഴ്സിനെയും എൻകറേജ് ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ അമേരിക്ക പറയുന്നു,
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എക്സ്മെൻസ് ഒരുപാടേറെ ഡെവലപ്ഡ് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ ശക്തിയും വളരെയധികം കൂടുതലുമാണ്. ഇപ്പോൾ സ്റ്റാർക്കും ടിച്ചാളയും അവർക്കെതിരായിട്ടുള്ള വെപ്പൺസ് തയ്യാറാക്കുവാൻ ശ്രമിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തെ രക്ഷിക്കുവാൻ നമ്മൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ അതിനുവേണ്ടിയിട്ട് പൊരുതണം. ഹോക്കൈ വീണു, ഇനി നമ്മളിൽ പലരും വീഴുമായിരിക്കും, എങ്കിലും ശക്തിയോടെ തന്നെ പൊരുതൂ, തീർച്ചയായിട്ടും നമ്മൾ തന്നെ വിജയിക്കും എന്ന് ക്യാപ്റ്റൻ അമേരിക്ക വളരെ വലിയൊരു എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു സ്പീച്ച് മറ്റുള്ള എല്ലാ അവഞ്ചേഴ്സ് ടീമിനും നൽകുന്നു. അതിനിടയിൽ ഹോപ്പ്, ഒരിക്കലും നമുക്ക് അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ സാധിക്കുകയില്ല, ഈ കാര്യം അങ്ങേക്കും അറിയാവുന്നതാണല്ലോ ക്യാപ്റ്റൻ. പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരേ ഒരു ഹോപ്പ് ഉണ്ട്. ആ ഒരു ഹോപ്പ് എന്ന് പറയപ്പെടുന്നത് അത് വാണ്ടയാണ്. സ്കാർലറ്റ് വിച്ചിന് മാത്രമേ അവരെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടാണ് ഉള്ളത്. അവരെ ഒരേ സമയത്ത് വാണ്ടയ്ക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് പറയുന്നു, അതിനുള്ള ഒരു പോം വഴി ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ടിച്ചാളയും ടോണിസ്റ്റാർക്കും കൂടി ചേർന്ന് വാണ്ടയുടെ ശക്തി ഒരേ സമയത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ റെപ്ലിക്കേറ്റ് ചെയ്യാവുന്ന ഒരു ഡിവൈസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻഷാൻമെന്റ് ചെയ്തിട്ടുള്ള ഈ ഒരു മാല ആരണിയുന്നോ എല്ലാവർക്കും തന്നെ ഈ ഒരു മാല അണിഞ്ഞിരിക്കുന്ന ആൾ വാണ്ടയാണ് എന്നുള്ള പ്രതിനിധി തോന്നുന്നതായിരിക്കും. ഈ ഒരു പ്ലാനിന്റെ ഭാഗമായി ക്യാപ്റ്റൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ കുറച്ച് ടീം ന്യൂയോർക്ക് സിറ്റിയിലേക്ക് എത്തുകയും അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് കൊളോസിസിന്റെ നേതൃത്വത്തിൽ കുറച്ച് എക്സ്മാൻ ടീം അവിടെ വരികയും അവരും അവഞ്ചേഴ്സും തമ്മിൽ വളരെ വലിയൊരു ഫൈറ്റിന് കിക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ അമേരിക്കയുടെ നിർദ്ദേശം അനുസരിച്ച് ഷാരോൺ കാർട്ടർ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ എൻഷാൻമെന്റ് മാല ഉപയോഗിച്ച് വാണ്ടയുടെ രൂപത്തിലേക്കാകുകയും ഇത് കാണുന്ന കൊളോസിസ് പരിഭ്രമിച്ചുകൊണ്ട് എല്ലാ എക്സ്മാൻ ടീമിനെയും തിരിച്ചു വിളിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെ യുക്രൈൻ, ആർട്ടിക് സർക്കിൾ, പസഫിക് ഓഷൻ തുടങ്ങിയ പല സ്ഥലങ്ങളിലും ഒരേ സമയത്ത് വാണ്ടയെ കാണുകയും എല്ലാ വാണ്ടയും തങ്ങളുടെ എതിരാളികളെ ശക്തിയോടെ ആക്രമിക്കുകയും ചെയ്യുന്ന കാണുന്ന ഫീനിക്സ് വൈവിലെ മെമ്പേഴ്സ് വളരെയധികം ഷോക്ക് ആവുകയും എങ്ങനെയാണ് വാണ്ട ഒരേ സമയത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഒരുമിച്ചെത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ വളരെയധികം കൺഫ്യൂഷൻ ആകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അവഞ്ചേഴ്സ് ടീമിൽ അടിയേറ്റ് വീണ് കിടക്കുന്ന എല്ലാ ടീമിനെയും വാണ്ട ഇടയ്ക്കിടയ്ക്കായി ഇവാക്യുവേറ്റ് ചെയ്ത് തിരികെ അവരുടെ ഹൈഡൌട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് നെയ്മോർ ഒരു വാണ്ട ഒഴികെ ബാക്കിയെല്ലാം ഇല്യൂഷനാണ് എന്ന് മനസ്സിലാക്കുകയും തുടർന്ന് ഫേക്ക് ആയിട്ടുള്ള ഒരു വാണ്ടയുടെ അടുത്ത് അറ്റാക്ക് ചെയ്യുവാനായിട്ട് അടുത്ത് ചെല്ലുകയും ചെയ്യുന്നു. പക്ഷെ നെയ്മോറിന് തെറ്റുപറ്റുകയാണ് ഉണ്ടായിരുന്നത്. കാരണം അത് യഥാർത്ഥ വാണ്ട തന്നെയായിരുന്നു. വാണ്ട ഒറ്റ പഞ്ചിൽ തന്നെ നെയ്മോറിനെ കഷ്ണം കഷ്ണങ്ങളാക്കി പൊടിച്ചു കളയുകയും തുടർന്ന് ഉട്ടോപ്പിയയിലേക്ക് ടെലിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ടെലിപ്പോർട്ടായി ഉട്ടോപ്പിയിൽ എത്തിയതിനു ശേഷം നെയ്മോർ വളരെയധികം ദേഷ്യത്തോടെ അലർന്നു. ഇതേ തുടർന്ന് ഫീനിക്സ് വൈവിലെ മറ്റ് ടീം മെമ്പേഴ്സ് എല്ലാവരും ഒന്നായി ചേർന്നുകൊണ്ട് യുദ്ധരംഗത്ത് അവഞ്ചേഴ്സ് ഇപ്പോൾ ഉപയോഗിക്കുന്ന യുദ്ധ രീതി എന്താണെന്ന് അനലൈസ് ചെയ്യുന്നു. ഇതേ തുടർന്ന് സ്കോട്ട് പറയുന്നു, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് നിസ്സാരമായിട്ട് അവഞ്ചേഴ്സിനെ തോൽപ്പിക്കാൻ സാധിക്കും, എങ്കിലും നമ്മൾ ഇപ്പോൾ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. കാരണം മറ്റൊന്നുമല്ല, അവഞ്ചേഴ്സിന്റെ കൂടെ ഇപ്പോൾ വാണ്ടയുണ്ട്. അതുകൊണ്ട് തന്നെ മാനസികമായി വാണ്ടയെ തളർത്തുകയോ അല്ലെങ്കിൽ വാണ്ടയെ അവഞ്ചേഴ്സിൽ നിന്ന് അകറ്റുകയോ ചെയ്തതിനു ശേഷം മാത്രമേ അവഞ്ചേഴ്സിനെ നമ്മൾ അറ്റാക്ക് ചെയ്യാവുള്ളൂ എന്ന് പറയുമ്പോൾ നെയ്മോർ ഇടക്കിയറിക്കൊണ്ട്, ഇത് വെറും കളിയല്ല, ഇതൊരു യുദ്ധമാണ്, നിങ്ങൾ എന്താ അത് മനസ്സിലാക്കാത്ത സ്കോട്ട് എന്ന് പറയുന്നു. പിന്നീട് വളരെയധികം ദേഷ്യത്തോടു കൂടി നെയ്മോർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതിനിടയിൽ നെയ്മോർ പുറകിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട്, സ്കോട്ട്, സത്യത്തിൽ നിങ്ങൾ വളരെ നല്ലൊരു നേതാവാണ്, പക്ഷെ ഒരു രാജാവ് എന്ന നിലയിൽ നിങ്ങൾ പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നു. ഇതേ തുടർന്ന് വക്കാണ്ടൻ സിറ്റിയിൽ ടോണി സ്റ്റാർ തന്റെ കമ്പ്യൂട്ടറിനുള്ളിൽ മാജിക്കിന്റെയും അതുപോലെ തന്നെ നെയ്മോറിന്റെയും വീക്ക്നെസ് എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഡോർ തുറന്നുകൊണ്ട് അയൺഫിസ്റ്റും അയൺഫിസ്റ്റിനോടൊപ്പം അല്പസമയങ്ങൾക്ക് മുമ്പ് മാത്രം കുല്ലുൻ സിറ്റിയിൽ നിന്ന് എത്തിയിട്ടുള്ളതായിട്ടുള്ള തണ്ടററും കയറി വരുന്നു. അകത്തേക്ക് കയറി വന്ന ഉടൻ തണ്ടറർ പറയുന്നു, ഫീനിക്സ് ഇപ്പോൾ ഭൂമിയിൽ എത്തിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞു, എങ്കിലും ഫീനിക്സ് തന്റെ പൂർണ്ണ രൂപം പ്രാപിച്ചിട്ടില്ല. അത് പ്രാപിക്കുന്ന ആ ഒരു നിമിഷം തന്നെ ഫീനിക്സ് ഈ ഒരു ഭൂമിയെ പൂർണ്ണമായിട്ട് നശിപ്പിക്കും. അതുവരെ മാത്രമാണ് നമുക്ക് മുമ്പിൽ സമയമുള്ളത്. അതുകൊണ്ട് തന്നെ ഹോപ്പിനെ എത്രയും വേഗം കുല്ലുൻ സിറ്റിയിലേക്ക് എത്തിക്കണം. അവിടെ വെച്ച് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നൽകിക്കൊണ്ട് അവളെ ഒരു അയൺഫിസ്റ്റ് ആക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഫീനിക്സിനെ തടയാനാകും എന്ന് പറയുമ്പോൾ ടോണി സ്റ്റാർക്ക് പറയുന്നു, ഓക്കെ, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകാം എന്ന് പറയുമ്പോൾ ഈ ഒരു സീൻ കട്ടാകുകയും നെക്സ്റ്റ് സീനിൽ ഉട്ടോപ്പിയയിൽ കടലിനെ നോക്കി നിൽക്കുന്ന നെയ്മോറിനെ കാണിക്കുന്നു. നെയ്മോറിനടുത്തേക്ക് ഹെമാഫ്രോസ് നടന്നു വരികയും നെയ്മോറിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നെയ്മോറിനെ ഒരു പരിധി വരെ സമാധാനിപ്പിച്ചതിന് ശേഷം ഹെമാഫ്രോസ്റ്റ് പറയുന്നു, അവഞ്ചേഴ്സ് ഇപ്പോൾ എവിടെയുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ ആ ഒരു കാര്യം സ്കോട്ടിനോട് പറഞ്ഞിട്ടില്ല, കാരണം പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. എങ്കിലും ഞാൻ നിന്നോട് പറയാം, അവഞ്ചേഴ്സ് ഇപ്പോൾ വക്കാണ്ടയിലാണുള്ളത്. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നീ തന്നെ ചെയ്തു കാണിക്കുക, എന്നിട്ട് നീ തന്നെ തെളിയിക്കുക ഒരു യഥാർത്ഥ രാജാവ് എങ്ങനെയുള്ള ആളായിരിക്കണം എന്നുള്ള കാര്യം. അതേ തുടർന്ന് ഈ ഒരു സീൻ കട്ടാകുകയും പിന്നെയും വക്കാണ്ട കാണിക്കുകയും ചെയ്യുന്നു. വക്കാണ്ടയിൽ ടിച്ചാളയും അതുപോലെ തന്നെ ക്യാപ്റ്റൻ അമേരിക്കയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സോൾജർ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി വരികയും തുടർന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു, രാജൻ, യുദ്ധമണി മുഴക്കുവാൻ സമയമായിരിക്കുന്നു. ഒരു സമുദ്രം തന്നെ നമ്മളുടെ രാജ്യത്തെ ലക്ഷ്യമാക്കി മുന്നേറി വരുന്നു എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക പറയുന്നു, അപ്പോൾ നമ്മെ ലക്ഷ്യമാക്കി നെയ്മോർ വരുന്നുണ്ടല്ലേ,
അവഞ്ചേഴ്സ് എല്ലാവരും യുദ്ധത്തിന് ഒരുങ്ങുവാൻ ക്യാപ്റ്റൻ അമേരിക്കയും അതുപോലെ തന്നെ വക്കാണ്ടൻ ജനങ്ങളെല്ലാം തങ്ങളുടെ ആയുധങ്ങൾ ശേഖരിച്ചു കൊള്ളുവാൻ ബ്ലാക്ക് പാന്തറും ഓർഡർ ഇടുന്നു. ഇതേ സമയത്ത് തന്നെ യുദ്ധം ചെയ്യുവാൻ എല്ലാവരും തയ്യാറായിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നെയ്മോർ വക്കാണ്ടി ലക്ഷ്യമാക്കി വരുന്നതോടുകൂടി ഈ ഒരു സീനും ഈ ഒരു ഇഷ്യൂവും ഇവിടെ അവസാനിക്കുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവഞ്ചേഴ്സ് വേഴ്സസ് എക്സ്മാൻ കോമിക് സീരീസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇപ്പോൾ അവഞ്ചേഴ്സിനും എക്സ്മെൻസിനും തുല്യ പ്രാധാന്യം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത എപ്പിസോഡുകളെല്ലാം തന്നെ വളരെയേറെ നിർണായകമായിട്ടുള്ളതാണ്. മറക്കാതെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽബട്ടൺ അനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നിരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.